ഹായ് ഫ്രണ്ട്സ്, ഞാൻ മൈദുക്ക് ചെയ്ത ഒരു വീട് ഹോം ടൂർ ചെയ്യാൻ വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലാക്കിയത്. ഓരോ വർക്കിലും അദ്ദേഹം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെറൈറ്റി സംഗതികളാണ്. അത് നമ്മളായിട്ട് ഷെയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു സെക്ഷൻ നമുക്ക് വേറെ ഇൻ്റർവ്യൂ ആക്കി എടുക്കാം. കാരണം 35 വർഷം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും. മലപ്പുറം നിയറസ്റ്റ് ആയിട്ടും നമ്മൾ കാലിക്കറ്റ് മലബാർ ഏരിയയൊക്കെ മൂപ്പർ വർക്ക് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വർക്കും അവരെ ഏൽപ്പിക്കാൻ പറ്റും, അത്യാവശ്യം വർക്കേഴ്സ് ഉണ്ട്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഞാൻ 2015 2020 കാലഘട്ടത്തിൽ കൂടലങ്ങാടി പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു, ഞാൻ വാർഡ് മെമ്പറായിരുന്നു. അങ്ങനെ ആ സമയത്താണ് അദ്ദേഹം അവിടെ ഗവൺമെൻറ് വർക്ക് എടുക്കാൻ വരുന്നത്. അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. പിന്നീട് ഒരു ഏകദേശം ലോങ് ടൈം ശേഷം 2 വർഷത്തിന് ശേഷം മൂപ്പരെ കാണുന്നത്. അങ്ങനെ കാണുന്ന മൂപ്പര് ചെയ്ത ഒരു വീട് നമ്മൾ ഹോം ടൂർ ചെയ്തു. അത് നമ്മളെ യൂട്യൂബ് ചാനലിൽ വരും, ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം. ഏതായാലും യൂട്യൂബ് ചാനൽ സെർച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ വീടിനെ കുറിച്ച്, ആ വീടിൻ്റെ ഫിനിഷിംഗ് ഒക്കെ അപാരമാണ്. അതിൻ്റെ പടുവാണെങ്കിലും ഫൗണ്ടേഷൻ ആണെങ്കിലും ഒക്കെ ഭയങ്കര സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളും എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഓരോ വർക്കിലും, അതായത് ഈ 35 വർഷം എക്സ്പീരിയൻസിൻ്റെ ഇടയിൽ, ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ, ബെൽറ്റ് ചെയ്യുമ്പോൾ, സ്ട്രക്ചർ ചെയ്യുമ്പോൾ, പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇവരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇവരെ വർക്ക് അവരൊക്കെ എന്തൊക്കെ കൊണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഫൗണ്ടേഷൻ തുടങ്ങാം. അപ്പോൾ ആക്ച്വലി നിങ്ങൾ തറപ്പണിയൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്? തറപ്പണി നല്ലോ ശരിക്കും നമ്മൾ കല്ല് കോത്തിട്ടാണ് കെട്ടുക. അതായത് ശരിക്ക് പിന്നെ ഈ കരാറ് നമ്മൾ കൊടുക്കുമ്പോൾ കാര്യമായിട്ടും ഇന്ത്യക്കാരാണ് ഇപ്പം നമ്മളെ നാട്ടിൽ കൂടുതലുള്ളത്. പോലീ ഈ പാർട്ടിനോട് വന്നിട്ട് പറയും, പിന്നെ ഞങ്ങൾക്ക് കരാറ് കൊണ്ട് ഇത്ര കരാറ് തന്നാളി ഇത്ര ദിവസം കൊണ്ട് ഞങ്ങൾ വർക്ക് എടുത്ത് തരാറേ. ഇവലാ കല്ല് പിന്നെ 2-4 ദിവസം കൊണ്ട് ഉന്തി മറിച്ചിട്ട് അതിൻ്റെ മുകളിൽ വീടുണ്ടാക്കും. അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ പാർട്ടി പറയുന്നത് എൻ്റെ വീടിന് അവിടെ ഒരു പൊട്ടുണ്ട്, ഇവിടെ ഒരു പൊട്ടുണ്ട്, അപ്പോൾ ഒരു പിന്നെ കുറച്ച് കുറച്ചാണ് ചെയ്തു തന്നത്, നിങ്ങൾക്ക് വലിയ റേറ്റാണ്. നമ്മൾ റേറ്റ് ലേശം കൂടും, പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഈ മൊത്തത്തിൽ ഈ വീട് തറ പോയാൽ പിന്നെ വീടില്ലല്ലോ. അപ്പോൾ നല്ല 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 പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. പിന്നെ അതേമാതിരി തന്നെ ബെൽറ്റിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അതെ അതെ അല്ല അല്ല ബെൽറ്റ് അതിൻ്റെ കവറിങ് നോക്കുക. അതിൻ്റെ കമ്പി കരമായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ പിന്നെ കമ്പി നല്ല കമ്പി ഇട്ടിട്ടേ ചെയ്യുള്ളൂ. സിമെന്റ് നല്ല ക്വാളിറ്റിയിലുള്ള സിമെന്റ് എടുത്തിട്ടാണ് ചെയ്യുക. അത് നല്ല കവറിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് ചെയ്യുക. സാധാരണ നമുക്കറിയാം ഫൗണ്ടേഷൻ ഫില്ല് ചെയ്യുമ്പോൾ കുറെ മണ്ണ് തറന്റെ ഭാഗത്തായിട്ടുണ്ടാവും, മണ്ണുണ്ടാവും, അത് അതൊക്കെ അടിച്ച് ക്ലീൻ ആക്കി നമ്മൾ കഴുകിയിട്ടേ കോൺക്രീറ്റ് ചെയ്യുള്ളൂ. ഒക്കെ നമ്മൾ മോട്ടർ അടിച്ച് കഴുകും, കഴുകിയിട്ട് നമ്മൾ കോൺക്രീറ്റ് ഇടാനായിപ്പോ. പണ്ടത്തെ വീട് ചോരുന്നില്ല, ഇപ്പത്തെ വീട് ചോരുന്നില്ല അഭിപ്രായം പലതുണ്ട്. ഇപ്പത്തെ അപ്പൊ നമ്മള് ഈ കോൺക്രീറ്റ് ചെയ്യുമ്പോ, മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുമ്പോ, അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കുക? അതിൻ്റെ പിന്നെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇതേമാതിരി തന്നെ പടവിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളം പിന്നെ ചളി ഉണ്ടെങ്കിലൊക്കെ അടിച്ച് കഴുകി ഒക്കെ ക്ലിയർ ആക്കിയതിൻ്റെ ശേഷം അതിൽ വില വില കാര്യങ്ങൾ മറ്റും മറിച്ചൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് എടുത്ത് പിടിച്ച് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുള്ളൂ. അതായത് കവറിങ്ങിൻ്റെ കാര്യം പ്രത്യേകം നമ്മൾ നോക്കും. വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ സൈറ്റിലുണ്ടാവും. കവറിങ് നോക്കേണ്ടത് അങ്ങനെയാണ്. പല ആളുകളും ചെയ്ത പ്ലാസ്റ്ററിങ് ചെയ്താലും അത് ക്ലിയർ ആയിരുന്നു. പ്ലാസ്റ്ററിങ് കോൺക്രീറ്റിന് മേലെ പ്ലാസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യം ചെയ്തത് ആക്ച്വലി കമ്പിന്റെ കവറിങ് ആണ് കറക്റ്റ് നോക്കേണ്ടത്. അതുപോലെ തന്നെ കോൺക്രീറ്റിന്റെ വെള്ളത്തിന്റെ മിക്സിങ്ങും കോൺക്രീറ്റിന്റെ റേഷ്യവും ഒക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ തേപ്പ് ഒക്കെ എടുക്കുന്നുണ്ടല്ലേ? എല്ലാ എല്ലാ മൊത്തം വർക്കും ഞാൻ ചെയ്യുന്നു. തേപ്പ് എടുക്കുമ്പോ എന്താ സാധാരണ തേപ്പ് നിങ്ങൾ? തേപ്പ് എടുക്കുമ്പോ നമ്മളിപ്പോ ഈ വലിയ വലിയ വണ്ണുള്ള ബീമുകളാണ് വരിക. ആ ബീമുകളൊക്കെ നമ്മൾ ആക്കി ചെയ്തിട്ട് നമ്മള് പിന്നെ ചുറ്റികൊക്കെ തന്നെ ഒരു കൂർപ്പുള്ള പുളി വെച്ചേക്കുക. അതുകൊണ്ട് ആക്കി ചെയ്തിട്ട് നല്ലോണം ആക്കി ചെയ്തതിന്റെ ശേഷം ഗ്രൗട്ട് അടിച്ചിട്ട് നമ്മൾ അതിന്റെ മുകളിൽ നെറ്റ് ഒട്ടിക്കും. ആ ജോയിന്റിൽ കംപ്ലീറ്റ് നമ്മൾ നെറ്റ് ഒട്ടിച്ചിട്ട് പിന്നെ അതേമാതിരി ചുമര് മൊത്തം നല്ലോണം കഴുകി വാഷ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുള്ളൂ. അത് പടുക്കുന്ന സമയത്തും നമ്മൾ അങ്ങനെ തന്നെ ലേശം കൂടും. അത് പടുക്കുന്ന സമയത്തും അങ്ങനെ എല്ലാവരും ചോദിച്ചു നിങ്ങളെ പണി ഒരു പ്രത്യേകത ആണ് എന്ന് പറയും. അപ്പൊ കല്ല് കൊടുന്ന് അട്ടിയിടുമ്പോൾ അതിൽ ഒരുപാട് മണ്ണുണ്ടാവും. ആ മണ്ണ് നമ്മൾ നല്ല മോട്ടർ അടിച്ച് കഴുകിയിട്ട് തന്നെ ബുള്ള് വൃത്തിയാക്കിയിട്ട് തന്നെ നമ്മൾ ഒന്നും ക്ലീൻ ആക്കും. പിന്നെ പടവിന്റെ സമയത്ത് ശരിക്ക് നമ്മൾ 1 ഇഞ്ച് തിക്കൻസിൽ നമ്മൾ തന്താമ്പാരൽ ഇങ്ങനെ വെച്ച് നോക്കിയാൽ തന്താമ്പാരൽ കുടുങ്ങി കുടുങ്ങിയില്ല എന്നുള്ള നിലക്ക് നമ്മളതിൻ്റെ മുറിത്തലൊക്കെ കംപ്ലീറ്റ് കുമ്മായം വെട്ടിയിറക്കിയിട്ട് മറ്റേത് ഇങ്ങനെ കുത്തി വെച്ചിട്ട് അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ 2 സൈഡും ഒന്നും തേക്കും. ഒന്നിങ്ങനെ അടിക്കലുണ്ടാവും, ഒന്നിങ്ങനെ അടിക്കും, വെട്ടിയിറക്കൂല.
അപ്പൊ നമ്മളത് ശരിക്ക് വെട്ടിയിറക്കിയിട്ട് തന്നെ വെട്ടിയിറക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ അവരോട് പറയും നിങ്ങൾ തൽക്കാലം രണ്ടീസം കഴിഞ്ഞിട്ട് നമുക്ക് പണിക്ക് വന്നാൽ മതി എന്നും പറഞ്ഞിട്ട് നമ്മൾ പോലെ വല്ല മാറ്റല ഒരു അകത്ത് പലക പിടിച്ചിട്ട് നല്ലോണം വെട്ടിയിറക്കിയിട്ട് തന്നെ നമ്മൾ ചെയ്യുള്ളൂ. അതേമാതിരി നനക്കുന്ന കാര്യത്തിലും പണിക്കാരെ വെച്ചാലും ഞാനതിൻ്റെ രണ്ട് നേരം നോക്കും, നനച്ച ഗുണം അല്ലേ, നനക്കുന്നുണ്ടോ, അത് മോട്ടർ വെറുതെ വേറെ എവിടെയെങ്കിലും നമ്മൾ കാണുന്നിടത്തൊന്ന് നനച്ചതാണോ അല്ലേ എന്നുള്ളത്. ആ പ്രശ്നമായിട്ട് നമ്മൾ ചെയ്യലുണ്ട്. പറഞ്ഞാൽ കോൺക്രീറ്റിന്റെ വലിയ വീമുകൾ കാര്യങ്ങളൊക്കെ നെറ്റടിച്ചിട്ട് ചെയ്യും. അതേമാതിരി തന്നെ നമ്മളത് മൊത്തത്തിൽ പിന്നെ തൂക്കിട്ടിട്ട് നമ്മൾ മാല് വെക്കും. മാല് വെച്ചിട്ട് പണിക്കാർക്ക് ഒരു വടി എത്തുന്ന രൂപത്തിൽ മാല് വെച്ചിട്ട് നോക്കും. അത് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ പണിക്കാർ അതേമാതിരിയാണോ ചെയ്യുന്നത് എന്ന് ആ നമ്മൾ നോക്കും. അപ്പോൾ അങ്ങനെ അങ്ങനെ ആവുമ്പോൾ പിന്നെ നമുക്ക് ആ തേപ്പിന് അവിടെ ബെൻഡ് വന്നു അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാവില്ല. ജനൽക്കട്ടിലും വാതിൽകട്ടിലും ഒക്കെ ഞാൻ പണിക്കാർ വെച്ചാലും ഞാൻ തൂക്കി നോക്കി അതിന്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ചെക്ക് ചെയ്യും. അത് പിന്നെ നമ്മൾ തേപ്പും വാർപ്പും കാര്യങ്ങളും എല്ലാം കൂടി കഴിഞ്ഞ് വരുമ്പോത്തിന് ശരിക്കും നമ്മൾ ഒരു പിന്നെ പരിക്കനായിട്ട് നിലം തേച്ച മാതിരിയാണ് വരിക. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ നല്ല മഴ കാച്ചി കൊടുന്നിട്ട് ഇങ്ങനെ ചെരിച്ച് കൊത്തിയിട്ട് അതിന് ചെരിച്ച് കൊത്തി മൊത്തത്തിൽ അതിനടിച്ച് വാരി നല്ലോ നനച്ച് നനച്ച് നല്ല റെഡിയാക്കിയതിൻ്റെ ശേഷം നമ്മൾ ഗ്രൗട്ട് വയ്ക്കാൻ പറയും. അതായത് ആ സ്ഥലത്തിട്ടിട്ട് നമ്മൾ ഫ്ലോറിൽ ഒരു നനക്കും നമ്മൾ പിന്നെ ഇവരെ കുമ്മായം കൂട്ടിയിട്ട് അവിടെ ഇട്ട് നിരത്താൻ നമ്മൾ സമ്മതിക്കൂല. അങ്ങനെയാണെങ്കിൽ അന്ന് തന്നെ നിർത്തിയിട്ട് നമ്മൾ പോകാൻ പറയും പണിക്കാരോട്. അപ്പോൾ മറ്റൊരു സ്ഥലത്ത് ഇടുക, എന്നിട്ട് ആ ഗ്രൗട്ട് ഇട്ടുകൊടുത്ത് പിന്നെ അതിൻ്റെ മുകളിൽ സിമെൻ്റ് ഇട്ട് അതിൻ്റെ മുകളിൽ കൂടിയാണ് ആൾ നടക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ചെരുപ്പും ആ ഗ്രൗട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആയിട്ടാണ് ചില എല്ലാ സ്ഥലത്തും ഈ പടാ 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 എന്നുള്ളൊരു ശബ്ദം കേൾക്കുന്നത്. നമ്മളെ സൈറ്റിൽ എവിടെയും അത് ഉണ്ടാവില്ല. ആ ഓക്കെ, എല്ലാ എല്ലാവരും ചെയ്യലുണ്ട്. അതും ഇതേമാതിരി തന്നെ നമ്മൾ പിന്നെ വയറിങ് കഴിഞ്ഞാൽ നമ്മൾ അത് ഇതേമാതിരി തന്നെ നെറ്റ് ഒട്ടിച്ചിട്ടാണ് നമ്മൾ ആദ്യം പരുക്കൻ നമ്മളൊന്ന് അടച്ചിട്ട് നല്ല നന്നാക്കി ഗ്രൗട്ട് വെച്ചിട്ട് നമ്മൾ പരുക്കൻ അടച്ചതിൻ്റെ ശേഷം നമ്മൾ ഇപ്പം നെറ്റ് ഒട്ടിക്കും. നെറ്റ് ഒട്ടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുള്ളൂ. നമ്മളറിയുന്ന വർക്ക് നമ്മൾ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യുള്ളൂ. പെയിന്റിംഗ് ആണെങ്കിലും അതേമാതിരി തന്നെ ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ നമുക്കറിയാം നമുക്കൊരു വീടിന്റെ വർക്ക് കഴിഞ്ഞാല് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ഇനി നാളെ മുതൽ വീട് എടുക്കാൻ പോകുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അല്ല, നമ്മള് പിന്നെ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊരു വീട് ഉണ്ടാക്കുന്നത്. അത് നമ്മളാ ചെയ്യുന്നത് പിന്നെ തറയായാലും അതിൻ്റെ വാർപ്പായാലും നമ്മള് ഇനിയിപ്പോൾ ഒരു പൂർത്തീകരിച്ചാൽ കഴിഞ്ഞില്ലെങ്കിലും ചെയ്ത വർക്ക് നമ്മൾ വൃത്തിയായിട്ട് ചെയ്താൽ അത്രയും ഭാഗത്തേക്ക് പിന്നെ നമ്മൾ നോക്കണ്ടല്ലോ. നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ആളെ ഹെൽപ്പിംഗ് ചെയ്യാം. അതെ, അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ പറഞ്ഞിട്ട് നമുക്ക് ഒരു വീട് വർക്ക് കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം അവിടെ ക്രാക്ക് വന്നു, അല്ലെങ്കിൽ അവിടെ പെട്ടെന്ന് തറ താന്നുപോയി, അല്ലെങ്കിൽ എന്താ പെയിന്റിങ് അടർന്നു പോരുക, ഫ്ലോറിങ് ചവിട്ടുമ്പോൾ സൗണ്ട് വരിക, ഇങ്ങനെ ഓരോ വർക്കിനും അതിൻ്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ രൂപത്തിലുള്ള നല്ല എക്സ്പീരിയൻസ് കോൺട്രാക്ടർ, എക്സ്പീരിയൻസ് എഞ്ചിനീയേഴ്സ്, വർക്ക് സൂപ്പർവൈസ് ചെയ്യുന്ന ആളുകൾ ഒക്കെ ഇല്ലാത്തതുകൊണ്ടാണ് ഈ വിഷയം വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഫുൾ സെറ്റപ്പുള്ള ഒരു കോൺട്രാക്ടറെ നിങ്ങൾക്ക് പറ്റിയപ്പോഴത്തേക്ക് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുക, അവരെ വിളിക്കുക, അവരെ കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾക്കും ബോധ്യപ്പെടാനും അവർക്ക് വർക്ക് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ വരും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്പർ തന്നെ വിളിച്ചു ചോദിക്കുക, കമൻറ്റും ചെയ്യുക. ഏറ്റവും ഷെയർ കമൻറ്റിന് മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.